ആനയുടെ നിരപരാധിത്വം നമ്മുടെ കേരള സമൂഹം തിരിച്ചറിയണം. ഇന്ന് വരെ ഒരാള് ചിന്നക്കനാൽ മേഖലയിൽ അരിക്കൊമ്പൻ കൊന്ന ചരിത്രം ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്തിൽ ഇടുക്കിയിലോ മൂന്നാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലോ ഇന്ന് വരെ അരിക്കൊമ്പൻ ഇന്ന് വരെ ഒരാളെ കൊന്നിട്ടില്ല. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക്. സോഷ്യൽ മീഡിയയിൽ ഇന്ന് ഏറെ വൈറലായ അല്ലെങ്കിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അരിക്കൊമ്പൻ എന്ന ആനയെക്കുറിച്ചാണ്. ഏറ്റവും അധികം ആരാധകരെ സ്വന്തമാക്കിയ ആനയാണ് ഇടുക്കിയിലെ അരിക്കൊമ്പൻ. ഇപ്പോഴിതാ അരിക്കൊമ്പൻ്റെ ഒരു ആരാധകനാണ് സോഷ്യൽ ഇടങ്ങളിൽ വൈറലാവുന്നത്. അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി രേവന്ത് ബാബുവാണ് ഒറ്റയാൾ സമരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് വരെ കാൽനട യാത്രയ്ക്കൊരുങ്ങിയിരിക്കുകയാണ് രേവന്ത്. ഓട്ടോ ഡ്രൈവറാണ് രേവന്ത് ബാബു എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ. ചിന്നക്കനാലിലേക്ക് അവരെ തിരികെ എത്തിക്കണമെന്നാണ് ഒറ്റയാൾ സമരത്തിലൂടെ രേവന്ത് ബാബു ആവശ്യപ്പെടുന്നത്. അരിക്കൊമ്പനോട് മനുഷ്യൻ കാണിച്ചത് കൊടും ക്രൂരതയാണെന്നാണ് രേവന്ത് പറയുന്നത്. ആനയുടെ നിരപരാധിത്വം മലയാളികൾ തിരിച്ചറിയണം. ചിന്നക്കനാലിലോ ഇടുക്കിയിലോ ഒരാളെ പോലും അരിക്കൊമ്പൻ കൊന്നിട്ടില്ല. ആനയുടെ ആവാസ വ്യവസ്ഥ മനുഷ്യർ കൈയടക്കിയത് കൊണ്ടാണ് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്നാണ് രേവന്ത് പറയുന്നത്. രേവന്തിൻ്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും 100 കിലോമീറ്റർ സഞ്ചരിക്കും. നാട്ടുകാരുമായും ഈ ഒരു വിഷയം സംവദിക്കും. സെക്രട്ടേറിയറ്റിലെത്തി വനം മന്ത്രി AK ശശീന്ദ്രനെ നേരിൽ കണ്ട് ഈ ഒരു വിഷയം അവതരിപ്പിക്കുക കൂടി ഈ ഒരു യാത്രയുടെ ലക്ഷ്യമാണ്. അരിക്കൊമ്പനെ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള എതിർപ്പും ഉയർന്നു വരികയാണ്. ഇപ്പോൾ തമിഴ്നാട് വനത്തിലുള്ള അരിക്കൊമ്പനെ ഇനിയും മയക്കുവെടി വയ്ക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജിയും വന്നിരിക്കുകയാണ്. അരിക്കൊമ്പന് ചികിത്സയും മരുന്നും ഉറപ്പാക്കാൻ സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും ഈ ഒരു ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ അനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് ഹർജി നൽകിയിരിക്കുന്നത്. ചിന്നക്കനാലിൽ നിന്ന് പിടികൂടാനായി മയക്കുവെടി വെച്ചു തമിഴ്നാട്ടിലെത്തിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനാൽ വീണ്ടും മയക്കുവെടി വെച്ചു. ഇങ്ങനെ ഒന്നിലധികം തവണ മയക്കുവെടി വേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ആനയുടെ ശരീരത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലവുമായി അരിക്കൊമ്പൻ ഒത്തുപോകുന്നില്ല. ഇത് ആനയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അരിക്കൊമ്പനെ ഇനിയും മയക്കുവെടി വെക്കരുതെന്നാണ് നിർദ്ദേശിക്കണമെന്ന് കൂടിയാണ് ഈ ഒരു ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ തമിഴ്നാട് വനംവകുപ്പ് പറയുന്നത് ആന പൂർണ്ണ ആരോഗ്യവാനാണ്, ഇപ്പോൾ യാതൊരു പ്രശ്നവും തന്നെ ഇല്ല എന്നാണ്. നമുക്കറിയാം, മതപ്പാടിളകി പലതരത്തിലുള്ള അത്യാഹിതവും അക്രമങ്ങളും അതുപോലെ തന്നെ കൊലപാതകം വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അരിക്കൊമ്പൻ്റെ കാര്യത്തിൽ അത്തരത്തിലുള്ള വിഷയം വ്യത്യസ്തമാണ്. ഒരിക്കലും തന്നെ മതപ്പാടിൻ്റെ വിഷയങ്ങളോ അക്രമങ്ങളോ അല്ല ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, വിവരാവകാശ രേഖ പ്രകാരം ഇപ്പോൾ അരിക്കൊമ്പൻ ആരെയും കൊന്നിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടുകൊണ്ട് കേരളത്തിന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പരിഹാരം കാണാൻ കഴിയാത്തതുകൊണ്ട് തമിഴ്നാടിന് കൊടുത്ത ഒരു പണിയാണോ ഇതെന്നാണ് ജനങ്ങളുടെ സംശയം. അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് തോന്നിക്കുന്നവരെ മുഴുവൻ നാട് കടത്തേണ്ടി വരും. ഇപ്പോൾ ചക്കക്കൊമ്പനും പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. ആനകളുടെ വിഹാര കേന്ദ്രം അവർക്കായി വിട്ടു നൽകുക എന്നത് മാത്രമാണ് ഇതിനൊരു പരിഹാരം. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ അവർക്ക് തന്നെ വിട്ടു നൽകി അവിടെയുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം. അല്ല എന്നുണ്ടെങ്കിൽ ഇനി മറ്റ് ആനകളും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ചക്കക്കൊമ്പൻ അതുപോലെ തന്നെ മറ്റു പല ആനകളും നിരത്തിലിറങ്ങുന്ന പ്രശ്നങ്ങളും അവിടെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള വാർത്തകളൊക്കെ നിരന്തരം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ട്. എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക. മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിളവെടുപ്പ്, പിന്നെ അതേപോലെ റിസോർട്ടുകൾ പണിയ, അതുപോലെ ടെന്റ് നിർമ്മിക്കുക, അത് അത് അങ്ങനെയുള്ള പ്രവണത കൊണ്ട് കാട്, അതായത് ചിന്നക്കനാൽ മേഖല ആവാസ മേഖല, ആനകളുടെ ആവാസ മേഖല ഇല്ലാതായിട്ട് അവർക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അത് സ്വാഭാവികമാണ്, കാടിന്റെ നിയമമാണ്. കാട് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവിടെ കുടിയേറ്റക്കാരെ കയറ്റി അവിടെ കുടികള് പണിതു. അതുകൊണ്ട് അവർക്ക് അവരുടെ ആനത്താരയിലാണ് ആ 301 കോളനി. അവർക്കൊരു സുരക്ഷിത തന്നെ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പദയാത്ര തിരുവനന്തപുരം വരെ, കാസർഗോഡ് മഞ്ചേശ്വരം മുതല്.